മാലാഖ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ആട്ടിടയന്മാരോട് ഉദ്ഘോഷിച്ചു. ലൂക്കായുടെ സുവിശേഷം 2:10. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, അതാണ് ക്രിസ്തുമസ്. ഈ വലിയ സന്തോഷം യഥാർത്ഥത്തിൽ എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലവാക്യം കൂടാരമടിച്ചു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യഹൂദർ വസിച്ചിരുന്ന ഭവനമാണ് കൂടാരം. ദൈവം നമ്മുടെ ഇടയിൽ ഭവനമായി തീർന്നു. അതാണ് ക്രിസ്തുമസ്. ദൈവത്തിൻ്റെ നിരന്തരമായ, മനുഷ്യരുടെ ഇടയിലുള്ള നിരന്തരമായ സാന്നിധ്യമാണ് ക്രിസ്തുമസ്. ഭവനമായി തീർന്ന ദൈവം, എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, അവൻ നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നു. വെറുതെ സന്ദർശിച്ച് കടന്നു പോകുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം വസിക്കുന്ന ദൈവം, നമ്മുടെ ഭവനമായി തീരുന്ന ദൈവം. ഈ ഒരു സന്തോഷമാണ് ക്രിസ്തുമസിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ദൈവത്തെ ഭവനമായി സ്വീകരിക്കുവാൻ, ആ ഭവനത്തിലെ പുത്രരായി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും ഈ ക്രിസ്തുമസിൽ ക്ഷണിക്കുന്നു. ഭവനത്തിലെ പുത്രരായി ജീവിക്കുന്നതിൻ്റെ സന്തോഷം. ധൂർത്തപുത്രൻ മൂത്ത മകൻ പറഞ്ഞു, ഞാൻ എത്രയോ കാലമായി നിന്റെ ഭവനത്തിൽ ദാസ്യവൃത്തി ചെയ്യുന്നു. ഭവനത്തിൽ പുത്രനാകാൻ വിളിക്കപ്പെട്ടിട്ടും വേലക്കാരനെ പോലെ ജീവിക്കുന്ന മൂത്ത മകൻ. ഈ ക്രിസ്തുമസ് നമ്മെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിൽ യേശുവിനെ പോലെ പുത്രനായി ജീവിക്കുക. ആയിരിക്കുന്നതിൻ്റെ സന്തോഷം, അവൻ്റെ ഭവനത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാണെന്നുള്ള സന്തോഷം. നമുക്ക് ഒത്തിരിയേറെ പരാധീനതകളുണ്ടാകാം. പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വലിയ വിഷമങ്ങളുണ്ടാകാം. പക്ഷേ അവൻ്റെ ഭവനത്തിലാണ് നാം. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം പരാധീനതകളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും ഒരു കുഞ്ഞ് ആ ഭവനത്തിൽ വന്ന് പിറക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്തെ സൗന്ദര്യം, അവൻ്റെ പുഞ്ചിരി ആ ഭവനത്തെ മുഴുവൻ പ്രകാശപൂരിതമാക്കും. സന്തോഷവും സമാധാനവും അവിടെ കളിയാടും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ അവൻ്റെ പുത്രൻ വന്ന് പിറക്കുമ്പോൾ ആ ഭവനത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം എന്തുമാത്രം സന്തോഷിക്കണം. നമ്മുടെ ദുഃഖങ്ങളും ആകുലതകളും നമ്മുടെ പരാധീനതകളും പരാതികളും നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തിൻ്റെ ഭവനത്തിലെ പുത്രനോട് ചേർന്ന് ഭവനത്തിലെ അംഗങ്ങളായി നമുക്ക് ജീവിക്കാം. അതിൻ്റെ സന്തോഷത്തിലേക്കാണ് മാലാഖ വൃന്ദം നമ്മെ ക്ഷണിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭവനം നമ്മുടെ ഇടയിൽ വന്നു വസിച്ചപ്പോൾ ആ ഭവനത്തിലെ അംഗങ്ങൾക്ക്
സന്തോഷിക്കാൻ ഇതിൽ പരം എന്ത് കാരണമാണ് വേണ്ടത്? നമുക്ക് ഒരുമിച്ച് പാടാം, മാലാഖവൃന്ദത്തോടൊപ്പം ആർത്തുപാടാം, അവൻ്റെ ജനനത്തിൽ സന്തോഷിക്കാം, അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ളതിൻ്റെ ആ സന്തോഷം സംഗീതമായി നമ്മിൽ നിന്നും ഒഴുകിയിറങ്ങട്ടെ. ക്രിസ്തുമസിൻ്റെ എല്ലാ ദൈവാനുഗ്രഹവും ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ എല്ലാ സമാധാനവും സന്തോഷവും ഏവർക്കും ആശംസിക്കുന്നു. ഇന്ന് യേശു പിറന്ന ദിനം. മാനവരക്ഷയ്ക്കായി ഊഴിയിൽ പിറന്ന ദൈവപുത്രൻ സ്നേഹനാഥൻ ബെത്ലഹേമിലെ മലഞ്ചെരുവിൽ ആടുകൾക്ക് കാവലിരുന്ന ഇടയന്മാർക്ക് ലഭിച്ച സന്ദേശമിതാ മനുഷ്യരൂപം പൂണ്ട് കാലിത്തൊഴുത്തിൽ. സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ഓമനപുത്രനിതാ മണ്ണിൽ അവതരിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷിച്ച് ആഹ്ലാദിക്കാം, ഹല്ലേലൂയ ഗീതം പാടാം. പുൽക്കൂടിൻ്റെ അരികിൽ നിന്ന് നമുക്കും ഉണ്ണി യേശുവിനെ വണങ്ങാം. മാലാഖമാരോട് ചേർന്ന് ഗ്ലോറിയ ഗീതം ആലപിക്കാം. ആ
മുകളിൽ ഉദിച്ചുയരുന്ന പ്രഭാത താരം ആട്ടിടയന്മാരോടുകൂടെ നമുക്കും ബദ്ലഹമിൽ പോയി ഉണ്ണിയേശുവിനെ തിരയാം. വാനിൽ മുഴങ്ങിക്കേൾക്കുന്ന മാലാകവൃന്ദത്തിൻ്റെ ഗ്ലോറിയയ്ക്ക് നമുക്കും കാതോർക്കാം. താരകളെ സാക്ഷിയാക്കി കാഴ്ച വസ്തുക്കളുമായി നടന്നു നീങ്ങുന്ന പൂജരാജാക്കന്മാരെ നമുക്കും അനുഗമിക്കാം. ഉള്ളതും ഉള്ളും പങ്കുവയ്ക്കുവാൻ പൂജരാജാക്കന്മാരുടെ ദിവ്യമായ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ.
തൂമഞ്ഞിൻ്റെ താഴ്വരയിൽ കാലികളെ സാക്ഷി നിർത്തി ദൈവപുത്രൻ ഈ മണ്ണിൽ ഭൂജാതനായി. മാലാകവൃന്ദം ഒന്നു ചേർന്ന് ആലപിച്ചു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മാനവകുലത്തിന് ആനന്ദസംദായകമായ ആ പുണ്യദിനത്തിൻ്റെ ഓർമ്മയിൽ നമുക്കും പുൽക്കൂട്ടിലേക്ക് പോകാം. മാലാഖമാരോട് ചേർന്ന് ഉണ്ണി യേശുവിനെ വാഴ്ത്തിപ്പാടാം. ഗ്ലോറിയ ഗ്ലോറിയ. താരകൾ മിന്നും തൂമന്നിൻ താഴ്വരയിൽ മന്നിൻ നാഥൻ ഭൂജാതനാ. ബത്ലഹേമില്ല രാത്രിയിൽ ദൈവപുത്രൻ ഭൂജാതനാ. ഭൂജാതനാ ദൈവപുത്രൻ ഭൂജാതനാ.
ലോകർക്കെല്ലാം സന്തോഷ സുദിനം. പാലിന് പുണ്യമേകുന്നൊരു നല്ല നാളായി മാലോകർക്കെല്ലാം സന്തോഷ സുദിനം. പാലിന് പുണ്യമേകുന്നൊരു നല്ല നാളായി അണയൂ മാലോകരെ പുണ്യേശുവിനെ വാട്ടിടാം മാലോകരെ വാട്ടിപ്പാടിടാം. ബെത്ലഹേമിലെ വയലുകളിൽ ആടുകളെ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ കർത്താവിൻ്റെ ദൂതൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതം കാണാൻ ഇറങ്ങിത്തിരിച്ചു. കാലികൾ നിറഞ്ഞ പുൽത്തൊഴുത്തിൽ ദൈവത്തിൻ്റെ സുതനെ അവർ കണ്ടെത്തി. കിഴക്ക് നക്ഷത്രം കണ്ട് പുറപ്പെട്ട രാജാക്കന്മാരും പുൽക്കൂട്ടിൽ കണ്ടെത്തിയ രാജാതിരാജനായ യേശുവിൻ്റെ സവിധത്തിൽ കരുതിയതെല്ലാം കാണിക്കയായി നൽകി. നമുക്കും ഉണ്ണിയേശുവിൻ്റെ സവിധത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നടന്നെടുക്കാം. Thank you.
മാനവരക്ഷയ്ക്കായി ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ഉണ്ണി യേശുവിനെ ഹൃദയമാകുന്ന പുൽക്കൂടൊരുക്കി നമുക്ക് സ്വീകരിക്കാം. യൗസേപ്പിൻ്റെ മകനായി കന്യകയായി മറിയത്തിൻ്റെ ഉദരത്തിൽ പിറന്നവനെ നമുക്ക് ആരാധിക്കാം. പീഡിതർക്ക് ആശ്വാസമായി ഈ ഭൂമിയിൽ നന്മ വിതയ്ക്കാനെത്തിയ ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ ഹൃദയത്തിൽ പൂജിച്ച് നമുക്ക് മംഗളഗാനം ആലപിക്കാം. മണ്ണിൻ്റെ പാപം നീക്കി മർത്യവിമോചനം സാധ്യമാക്കാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലെത്തിയ ഉണ്ണി യേശുവിനെ ആരാധിച്ച് മാലാഖമാരോട് ചേർന്ന് നമുക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കാം.
അകലെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം വഴികാട്ടിയായി മാറി. രക്ഷകനെ കാത്തിരുന്ന ജനതയ്ക്ക് അതൊരു സദ്വാർത്തയായി. പുൽക്കൂട്ടിലേക്ക് നമുക്കും നടന്നെടുക്കാം. സ്തുതി സ്തോത്രങ്ങൾ ആലപിച്ച് ഹൃദയത്തിൻ്റെ ശ്രേഷ്ഠ കാഴ്ചകളുമായി നമുക്കും കാലിത്തൊഴുത്തിൽ പിറന്നവനെ ആരാധിക്കാം. മാലാഖമാരോട് ചേർന്ന് നമുക്കും ആലപിക്കാം, ഗ്ലോറിയ ഗ്ലോറിയ. ദിവ്യനാഥം ഭൂജാതനായി മാനവരെ സാമോദം ഭൂവി പാടിടാം ഗ്ലോറിയ ഗീതം, പാടാം പുതു സുവിശേഷം. ദിവ്യനാഥം ഭൂജാതനായി സ്വപ്നങ്ങളാ
ചില ഓർമ്മകൾ കാലത്തിന് മാറ്റാനോ മറക്കാനോ കഴിയാത്തതാണ്. അത്തരത്തിലുള്ള ഒരോർമ്മയാണ് ധനുമാസ രാത്രിയിൽ ബെത്ലഹേമിലെ മലഞ്ചെരിവിൽ ഒരു നാളിൽ സംഭവിച്ചത്. മഞ്ഞുകൊണ്ട് പൊതിഞ്ഞ മരച്ചില്ലകളും പുഞ്ചിരി തൂകുന്ന ലില്ലിപ്പൂക്കളും മിഴിചിമ്മി നിൽക്കുന്ന താരകളും ആ പുണ്യ ഓർമ്മയ്ക്ക് അകമ്പടി സേവിച്ചു. മനുഷ്യഹൃദയങ്ങളെ ദീപ്തമാക്കാൻ കൃപയുടെ വരമഴയായി ദൈവപുത്രനായ ഉണ്ണിയേശു ഭൂമിയിൽ ജാതനായി. ബെത്ലഹേമിൻ്റെ പുൽപ്പുറങ്ങളിൽ നവചൈതന്യമായി കടന്നു വന്ന ഉണ്ണിയേശുവിനായി നമുക്കും ഹല്ലേലൂയ ഗീതം ആലപിക്കാം. ും താരങ്ങളും
ഇന്ന് ക്രിസ്മസ് രാത്രി, സന്തോഷത്തിൻ്റെ സംഗീത അലയടികൾ എവിടെയും കേൾക്കാം. പുൽക്കൂടിൻ്റെ ചാരത്തേക്ക് നമുക്കും നീങ്ങാം. ഹൃദയത്തിൽ പുണ്യപ്രവൃത്തികൾ കൊണ്ട്, സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഞാൻ ഒരുക്കുന്ന പുൽക്കൂട്ടിലേക്ക് ഉണ്ണി യേശുവേ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ഉണ്ണി യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. സന്തോഷം നിറയുന്ന രാത്രി, രാത്രി സംഗീതം പൊഴിയുന്ന രാത്രി, രാത്രി ഒന്നു ചേർന്നു മോലമോടി ഉൾപൂളിൻ മുന്നിൽ നിന്ന് പാടാം. സന്തോഷം നിറയുന്ന രാത്രി, രാത്രി സംഗീതം പൊഴിയുന്ന രാത്രി, രാത്രി ഒന്നു ചേർന്നു മോലമോടി ഉൾപൂളിൻ മുന്നിൽ നിന്ന് പാടാം. ദൈവമേ നീ എത്ര ശൂന്യര പുൽത്തോഴുത്തിൽ വന്നതോർക്കുമ്പോ, എന്റെ ദൈവമേ നീ എത്ര ശൂന്യര പുൽത്തോഴുത്തിൽ വന്നതോർക്കുമ്പോ, ഹൃദയരാഗവീണമേ മക്കളൊന്നായി പാടാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
പൊഴിയുന്ന രാത്രിയിൽ താരങ്ങൾ തെളിയുന്നു വാനിൽ, മാലാഖവൃന്ദം അണിയണിയായി മാധുര്യഗീതം പൊഴിയുന്നു. തൂമഞ്ഞു പൊഴിയുന്ന രാത്രിയിൽ താരങ്ങൾ തെളിയുന്നു വാനിൽ, മാലാഖവൃന്ദം അണിയണിയായി മാധുര്യഗീതം പൊഴിയുന്നു. സർവചരാചര മാനവ വൃന്ദങ്ങൾ സ്വർഗീയ ഗീതങ്ങൾ പാടിയിരുന്നു. ഉറങ്ങിക്കിടന്നൊരു ആട്ടിടയറാവിൽ മാനവ സ്തുതി ഗീതം കേട്ടുണർന്നു. സർവചരാചര മാനവ രക്ഷകൻ സർവേശ പുത്രൻ ഭൂജാതനാ.